പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളൊക്കെ മരിക്കുന്നത് വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരാതെ ഇസ്സത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. അതേപോലെ 95 വയസ്സുള്ള ആളിവിടെ ഉണ്ട്, 80 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട്. ആരോഗ്യത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കണം എന്നും ആഗ്രഹിക്കുന്ന ആളാണ് നമ്മളെല്ലാവരും. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം എന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാറ്റിനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നൊരു പരിഹാരം, മഹാനായ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. മൻ സറഹു അയ്യുമദ്ദലഹു ഫി ഉംരി, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്, അയ്യുമദ്ദലഹു ഫി ഉംരിഹി, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്. ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ 100,000 ആളുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോ, ലോകത്ത് ഓരോ 100,000 ആളുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോ 25 ആളുകൾ 100-120 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു നാടാണ് ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഇക്കിഗായി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അന്താരാഷ്ട്ര ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകം. ആ പുസ്തകത്തില് അവരുടെ ജീവിത ശൈലിയാണ് വളരെ പ്രധാനമായി പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് ലോകത്ത് ഈ ഒക്കിനാവ എന്ന് പറയുന്ന പ്രദേശത്ത് ആളുകൾ 100 വയസ്സിൽ കൂടുതൽ ജീവിക്കാനുള്ള കാരണം, ലൈഫ് എക്സ്പെക്ടൻസി അവർക്ക് കൂടാൻ, ലോങ്ഗവിറ്റി കൂടാനുള്ള കാരണം എന്താണ് എന്ന് ആ പുസ്തകത്തിൽ ഒരു വിശദമായൊരു പഠനം നടത്തി. അപ്പൊ അതിൽ വളരെ പ്രധാനമായി ഈ 120 വയസ്സ് വരെയൊക്കെ അവർ ജീവിക്കാനുള്ള കാരണമായി പറയുന്നത് അവര് കുടുംബ ബന്ധം ചേർക്കുന്നു എന്നതാണ്. അപ്പൊ നമ്മള് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം 14 മുമ്പ്, 1400 മുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് ദീർഘായുസ് വേണമെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല, ദീർഘായുസും കുടുംബ ബന്ധവും എന്ത് ബന്ധാണ് എന്ന് നമ്മൾ പലപ്പോഴും, ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ദീർഘായുസും കുടുംബവും തമ്മിൽ എന്താ ബന്ധം. ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് വരെ അതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് കുടുംബ ബന്ധം നമ്മൾക്ക് ആയുസ് നീട്ടിത്തരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം. അതിൽ വളരെ പ്രധാനമായി പറയുന്നുണ്ട്, അവര് ബിസിയാണ്, അവരെപ്പോഴും ബിസിയാണ്. എന്തുകൊണ്ടാണ് ബിസി? നമ്മൾ അണുകുടുംബമായി ഓരോ ആളുകള് ഓരോ മൊബൈൽ ഫോൺ എടുത്ത് വീട്ടിന്റെ മുറിയിൽ ഒതുങ്ങിക്കൂടുമ്പോ നമ്മൾക്ക് ഒഴിവ് സമയം ഒരുപാട് കിട്ടും. ഈ ഒഴിവ് സമയമാണ് ഒരേ സ്ഥലത്ത് ഇരിക്കുക, ഒരേ സ്ഥലത്ത് കിടക്കുക, ഇതാണ് പല അസുഖങ്ങൾക്കും കാരണമായി മാറുന്നത്. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവലില്ല. നമ്മൾ 56 വയസ്സാകുമ്പോഴൊക്കെ അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോഴൊക്കെ പലരും ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും റിട്ടയർഡ് ആവും. അവര് നാളെയാണ് മരിക്കുന്നതെങ്കിൽ ഇന്നലെ വരെ അവർ ജോലി ചെയ്യും. 126 വയസ്സുള്ള മനുഷ്യനും ആളെ മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ്, അഥവാ എത്ര കാലം അവർക്ക് ജോലി ചെയ്യാൻ പറ്റും അത്രയും കാലം അവർ ജോലി ചെയ്യും, അഥവാ അവരെപ്പോഴും ബിസിയാണ്. ലൈഫ് എപ്പോഴും എൻഗേജ് ആവുക എന്നുള്ളതാണ്, നമ്മളെപ്പോഴും തിരക്കുള്ള ആളുകളാവുക എന്നുള്ളതാണ്, ബിസി ഉള്ള ആളുകളാവുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടാൻ ഒന്നാമത്തെ സാധ്യത അങ്ങനെയാണ്, എപ്പോഴും നമ്മൾ ബിസി ആവുക, തിരക്കുള്ള ആളുകളാവുക. ഒഴിവ് സമയം ആരോഗ്യത്തെ നശിപ്പിക്കും, നമ്മുടെ പിന്നെ ചിന്തകളെ നശിപ്പിക്കും, നമ്മുടെ ധാർമ്മികതയ്ക്ക്. ഒഴിവ് സമയമാണ് ഒരു മനുഷ്യൻ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ, ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറ്റവും മോശമായി ഉപയോഗിക്കുന്ന ഒരു സൗകര്യം, ഒരു അനുഗ്രഹം അത് അവന്റെ ഒഴിവ് സമയമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിഅമതാനി മഗബൂനുൻ ഫീഹിമാ കസീറു മിനന്നാസ്, മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ രണ്ട് അനുഗ്രഹങ്ങളിൽ അവൻ വഞ്ചിതരാണ്, അഥവാ യൂസ് ചെയ്യേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കേണ്ട പോലെ അവൻ ഉപയോഗിക്കുന്നില്ല. അതിലൊന്ന് ഒഴിവ് സമയമാണ്. എല്ലാരും ആളുകൾ മോശമാകുന്നത് ഒഴിവ് സമയം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ മക്കളൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? വേറെ പണിയില്ലായിട്ടാണ്. നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് രാത്രി 2 മണിയായിട്ടും വീട്ടിൽ വരാത്തത്? രാവിലെ ജോലി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും രാവിലെ എണീറ്റിട്ട് 6 മണിക്ക് ജോലിക്ക് പോകണം, രാവിലെ എണീറ്റ് 6 മണിക്ക് പഠിക്കാൻ പോകണം. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും രാത്രി 2 മണിവരെ 3 മണിവരെ അങ്ങാടിയിൽ പോയിട്ട് വെറുതെ ഇരിക്കും? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് എത്താതെ വീട്ടിൽ നാട്ടിലും അങ്ങാടിയിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള കാരണം? ദേ ആർ ഫ്രീ, അവർ ഫ്രീ ആണ്, ഒരു പണിയില്ല, ഒരു ലക്ഷ്യമില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഫ്രീ ആകുമ്പോ മനുഷ്യൻ അധപതിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ വളരെ വ്യക്തമായിട്ട് ആ വിഷയം പറയുന്നുണ്ട്, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യത്തിൽ നിന്ന് നീ
ഒരു കാര്യത്തിൽ ഒരു കാര്യം അവസാനിച്ചാൽ അടുത്ത കാര്യം നീ സ്റ്റാർട്ട് ചെയ്യണം. ഒരു കാര്യത്തിൽ നിന്ന് നീ വിരമിച്ചാൽ അടുത്ത പണി തുടങ്ങണം. ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകം തീരുന്നതിന് മുമ്പ് അടുത്ത പുസ്തകം നീ വാങ്ങി വെക്കണം. ആ പുസ്തകം വായിച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ്, ഒരാഴ്ച നീ ഇങ്ങനെ റെസ്റ്റ് എടുക്കരുത്. അപ്പോഴേക്കും നിന്റെ ഫ്ലോ നഷ്ടപ്പെടും. അത് സ്വാഭാവികമാണ്. നമ്മൾ പുസ്തകം വായിക്കുന്ന ആളാണെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വീക്ക് നമ്മൾക്ക് എന്തെങ്കിലും തിരക്ക് കാരണം ഫ്ലോ നഷ്ടപ്പെട്ടാല് പിന്നെ അത് തുടങ്ങാൻ ഭയങ്കര സ്റ്റാർട്ടിംഗ് പ്രോബ്ലമാണ്. ജിമ്മിന് പോകുന്ന ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് ജിമ്മിന് പോകുന്ന ഒരു മനുഷ്യൻ ഒരു മാസം റമദാൻ വന്നപ്പോ ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടാല് പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഫ്ലോ നഷ്ടപ്പെടാൻ പാടില്ല. ഏതൊരു വിഷയത്തിൽ നിന്നും നീ ആ വിഷയത്തിൽ നിന്ന് വിരമിച്ചാൽ പുതിയൊരു കാര്യം അപ്പൊ തന്നെ തുടങ്ങണം. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്തിപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഈ ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന പ്രദേശത്തെ ആളുകള് അവര് 126 വയസ്സ് വരെയൊക്കെ ജീവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അവര് കുടുംബ ബന്ധം ചെറുക്കായിരുന്നു. ജോലി കഴിഞ്ഞാല് വൈകുന്നേരങ്ങളിൽ അവർക്ക് ഇതേപോലെ സംഗമിക്കാനുള്ള ഒരു ഒരു സെന്റർ ഉണ്ട്. എല്ലാ ആ നാട്ടുകാരും മൊത്തം ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു സെന്ററിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവിടെ ഗെയിം കളിക്കും, അവർ പാട്ട് പാടും, അവർ സംസാരിക്കും, ആരുടെയെങ്കിലും ബർത്ത്ഡേകൾ ഉണ്ടെങ്കിൽ അവർ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചും കണ്ടും മിണ്ടിയും അവർ മുന്നേറുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് വേണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാരോടും പറയാം, ഈ ഒരു ഫാമിലി മീറ്റ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ അടുത്തൊരു ഫാമിലി മീറ്റിലല്ല കണ്ടുമുട്ടേണ്ടത്. ഈ ഫാമിലി മീറ്റ് കഴിഞ്ഞു ഇതുവരെ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോ ചില പുതിയാപ്പിളന്മാർക്ക് ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ടാവും. കാരണം പുതിയ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളന്മാർക്കൊന്നും വലിയ ബന്ധങ്ങൾ ഉണ്ടാവില്ല. പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും ചെയ്തു കുടുംബാണെന്ന് പറഞ്ഞ്. അപ്പൊ ഇവിടെ ഇരിക്കല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. പുതിയാപ്പിളന്മാരാകുമ്പോൾ കുറച്ച് മസിൽ പിടിച്ചിരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന പുതിയാപ്പിളന്മാരുണ്ടാവും. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഒരു മീറ്റ് കഴിയലോടുകൂടി പിന്നെ നമ്മൾ അടുത്ത മീറ്റിനല്ല കാണേണ്ടത്. നമ്മൾ ഈ ബന്ധം പുതുക്കിക്കൊണ്ടേയിരിക്കണം. വീട്ടിൽ പോകണം, തഹാദോ തഹാബോ, നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണം. എന്നാൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനങ്ങൾ കൊടുക്കണം, സമ്മാനങ്ങൾ അടുത്ത് വീട്ടിൽ പോകുമ്പോ ചെറിയ ചെറിയ ഗിഫ്റ്റുകളായിട്ടൊക്കെ പോയാല് അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും. അതല്ലാതെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചും കൊടുക്കുന്നു, ആ ഒരു സമ്മാനമല്ല, അത് ബിസിനസ്സാണ്, അതിനെ സമ്മാനം എന്ന് പറയില്ല. ഗിഫ്റ്റ് എന്ന് പറയുന്നത് തിരിച്ചു പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതിനെയാണ് ഗിഫ്റ്റ് എന്ന് പറയാ. തിരിച്ചു പ്രതീക്ഷിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ ബിസിനസ് എന്നാ പറയാം. ഒരു ഷോപ്പിൽ നിന്ന് ഓറഞ്ച് വാങ്ങിച്ചു, തിരിച്ചെന്തായാലും കടക്കാരൻ്റെ 100 രൂപ പ്രതീക്ഷിക്കൂലേ, അത് ബിസിനസ്സാണ്. അതേപോലെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു, എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, ഹദിയ എന്ന് പറയാൻ കഴിയില്ല, കൂലി ഉണ്ടാവില്ല. അതുകൊണ്ട് തഹാദോ, സമ്മാനങ്ങൾ കൊടുക്കുക, വീടുകളിടക്കിടെ സന്ദർശിക്കുക. അങ്ങനെ സന്ദർശിച്ചു കഴിഞ്ഞാല് ഒന്ന് നമ്മൾക്ക് ദീർഘായുസ് തരും, അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് തരും, സന്തോഷം ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയൂസഅലഹു ഫീ റിസ്ഖിഹി, മരിക്കുന്നതുവരെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ, കടങ്ങളില്ലാതെ, ബാധ്യതയില്ലാതെ, അന്തസ്സോടുകൂടി ജീവിക്കാം. റിസ്ഖിലെ വിശാലത എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾക്കൊരു വീടെടുക്കണം, മറ്റൊരാളെ ആശ്രയിക്കാതെ വീടെടുക്കാൻ കഴിയുക. നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കണം മക്കളെ, മറ്റൊരാളെ ആശ്രയിക്കാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയുക. നമ്മുടെ റിസ്ഖിന് വിശാലത ഉണ്ടാവണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നന്നായി മരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഒരു കുടുംബ ബന്ധം ചേർക്കുന്ന ഒരു സദസ്സിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ബന്ധം നമ്മൾക്ക് ഇതേപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ, ഫോൺ മുഖേന ഫിസിക്കലായി എപ്പോഴും കണ്ടുമുട്ടി സംസാരിച്ചൊക്കെ ബന്ധം നിലനിർത്താൻ കഴിഞ്ഞാൽ, ഈ മൂന്ന് ബെനിഫിറ്റ് നമ്മൾക്ക് ഉണ്ടാകും. ഒന്ന്, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് ഉണ്ടാകും. രണ്ടാമത്തേത്, അന്തസ്സോടു കൂടിയുള്ള ദീർഘായുസ്, അഥവാ നമ്മൾക്ക് ഇസ്സത്ത് ഉണ്ടാകും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. മൂന്നാമത്തേത്, ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഫാമിലി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ കുടുംബമിറ്റിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ പൊതുവെ നമ്മൾ പറയേണ്ട വിഷയങ്ങൾ, ഒന്ന്, മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ വിഷയങ്ങളിലുള്ള ഒരു ബന്ധം. ഈ ബന്ധമാണല്ലോ കുടുംബം എന്ന് പറയാം. എപ്പോഴാണ് ആള് കുടുംബമാവുക? കല്യാണം കഴിഞ്ഞു, ഭാര്യ ഉണ്ടായി, മക്കളുണ്ടായി, അപ്പോഴാണ് ഒരു കുടുംബമായി മാറുക.
കുടുംബം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ്, ഈ ബന്ധത്തിന് പ്രാധാന്യമുണ്ട് എന്ന് ചെറുപ്പത്തിലെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതല്ലാതെ ജ്യേഷ്ഠനെ അനുജനെ തമ്മിൽ കാണാതെ മിണ്ടാതെ നീ ജ്യേഷ്ഠൻ പറഞ്ഞു കേൾക്കണമെന്നില്ല എന്ന് ആരാ പഠിപ്പിക്കുക? ഒരു പിതാവ് പഠിപ്പിക്കണം. ആരെ? സ്വന്തം മക്കളെ. ആ, അയാൾ പറഞ്ഞു കേൾക്കണമെന്നില്ല, അങ്ങനല്ല. ഞാനില്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എന്റെ അനുജനെ നീ കാണണം, ഞാനില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് എന്റെ ജ്യേഷ്ഠനെ കാണണം. ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ പ്രാധാന്യം ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല്, എപ്പോഴും ഒരു പിതാവിന് നാട്ടിലുണ്ടാവാൻ കഴിഞ്ഞോളുന്നില്ല, എപ്പോഴും ഒരു പിതാവിന് മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞോളുന്നില്ല. പിതാവ് ഗൾഫിലാണ്. ആ സമയത്ത് എന്തെങ്കിലും ഒരു പോക്കിരിത്തരം മക്കൾ കളിക്കുമ്പോ പിതാവിന്റെ അനുജൻ പോയിട്ട് ദേഷ്യപ്പെടാണ്, എന്താടാ എന്ന് ചോദിക്കുമ്പോ അത് എന്റെ ഉപ്പാന്റെ സ്ഥാനത്തുള്ള ഒരാളാണ് എന്ന ബോധം മക്കൾക്ക് ഉണ്ടാവണം, എങ്കിലവർ റെസ്പെക്ട് ചെയ്യുള്ളൂ. അതല്ല നമ്മൾ തന്നെ ജ്യേഷ്ഠനെ അനുജനൊക്കെ കുറ്റപ്പെടുത്തി അവർ പറഞ്ഞത് കേൾക്കണ്ട, അവരോട് സംസാരിക്കണ്ട എന്ന രീതിയിൽ സംസാരിച്ചാൽ മക്കൾ ഇവിടെ സ്വതന്ത്രരാകും. അവരെ സ്വതന്ത്രരായാലോ അവരോട് ചോദ്യം ചെയ്യാൻ ആളുണ്ടാവില്ല. ഏതൊരാളും നിയന്ത്രിക്കാൻ ഒരാളില്ലാതെ വളർന്നു പോയാൽ അവർ അലക്ഷ്യമായി നീങ്ങും എന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വളരെ പ്രത്യേകമായി ഓരോ പാരന്റ്സും മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകൾ സ്ത്രീകളാണ്. എന്തുകൊണ്ട് സ്ത്രീകൾ ബഹുഭൂരിഭാഗം ആളുകൾ ഇവിടെ വന്നത്? പുരുഷന്മാരൊക്കെ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ്. പുരുഷന്മാർ ഒന്നുകൂടി ഗൾഫിലാണ്, അല്ലെങ്കിൽ ജോലിയും ബിസിനസ്സായിട്ട് തിരക്കിലാണ്. അപ്പൊ ആരാണ് മക്കളെ നോക്കുക? പെണ്ണുങ്ങളായിരിക്കും. പുരുഷന്മാരെക്കാളും കൂടുതല് മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഭാര്യമാരാണ്, നമ്മുടെ പെണ്ണുങ്ങളാണ്. അപ്പൊ സഹോദരിമാരാണ് എഡ്യൂക്കേറ്റഡ് ആവേണ്ടത്. ഇവിടെ ഒരുപാട് ആളുകൾ, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സി എ ചെയ്ത ആളുകളുണ്ട്, പിന്നെ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, സയൻറ്റിസ്റ്റ് ഉണ്ട്. ഈ കുടുംബത്തിന്, വിശാലമായ കുടുംബത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഞാൻ പറയാണ്, നമ്മൾ ഓരോ ഫാമിലി, ഇതൊരു വർഷ കൊല്ലത്തിലെ അല്ലെങ്കിൽ നൂറ്റാണ്ടിലൊരിക്കൽ കൂടിയാ പോരാ, ഓരോ വർഷവും നമ്മൾക്ക് ഇതുപോലെ കൂടാൻ കഴിയണം. ഇതുപോലെ കൂടിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ വിദ്യാഭ്യാസ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതിന്റെ ഗ്രാഫ് നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റണം. കഴിഞ്ഞ വർഷം ഇത്ര എഡ്യൂക്കേഷൻ മേഖലയിൽ ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇത്ര ആളുകൾ കൂടി, അല്ലെങ്കിൽ ഇപ്രാവശ്യം വളർച്ചയില്ല, ശതമാനം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം വളർച്ച കുറവാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആളുകൾ വളരാത്തത്, എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഓറിയന്റേഷൻ നൽകാൻ ആളില്ലായിട്ടാണോ? ഗൈഡൻസ് കൊടുക്കാൻ ആളില്ലായിട്ടാണോ? അല്ല സാമ്പത്തിക പ്രതിസന്ധിയാണോ? അതൊക്കെയാണ് ഈ കുടുംബ ബന്ധത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളൊരു പാട്ടും പാടി ഫുഡും കഴിച്ച് ഡാൻസും ചെയ്ത് തിരിച്ചു പോലല്ല. നമ്മൾക്ക് കുടുംബം വളരണം. നമ്മുടെ കുടുംബത്തിന് എപ്പോഴാണ് അന്തസ് ഉണ്ടാവുന്നത്? കുടുംബത്തിന്റെ അന്തസ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഉണ്ടാകുമ്പോഴാണ്. ഈ കുടുംബത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ഉന്നതമായ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അപ്പോഴാണ് ഒരു കുടുംബത്തിന് അന്തസ് ഉണ്ടാവുക. ഈ കുടുംബത്തിൽ അറിയപ്പെട്ട ഒരാളില്ല എന്ന് സങ്കല്പിക്കുക. അറിയപ്പെട്ട ഒരാളില്ല, പിന്നെ കുടുംബത്തിന് എന്ത് പേരാള്? എന്തർത്ഥമുള്ള നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന്? അറിയപ്പെടുന്ന ഒരാൾ കുടുംബത്തിലില്ല, നാട്ടുകാർക്ക് അറിയുന്ന ഒരാളില്ല. നമ്മൾ ഒരുമിച്ച് കൂടുന്നു, നമ്മൾ തിന്നുന്നു, നമ്മൾ പിരിയുന്നു എന്നതിനപ്പുറം ഈ കുഞ്ഞുകുട്ടിക്ക എന്ന ഫാമിലിയിൽ ഒരുപാട് അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടാവണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ്. മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക. അപ്പൊ നമ്മൾക്ക് ചെറുപ്പത്തിലെ ഒരു ലക്ഷ്യം ഉണ്ടാവണം. നമ്മുടെ മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം. ഒരു സ്വപ്നവും ഇല്ലാത്ത ആളുകളാണ് കന്നുകാലികളെ പോലെ ജീവിക്കുക. സ്വപ്നം ഉണ്ടാവണം അല്ലെ? സ്വപ്നം എന്ന് പറഞ്ഞാല്, നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോ കാണുന്നതാണ്. യഥാർത്ഥ സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് അല്ലെ? നമ്മളൊക്കെ സ്വപ്നം കാണാത്ത ആരാ അവിടെ ഉള്ളത്? ഇന്നലെ രാത്രി വരെ കിടന്നുറങ്ങുമ്പോ സ്വപ്നം കണ്ട ആളുകളായിരിക്കും ബഹുഭൂരിഭാഗം ആളുകളും. അതല്ല സ്വപ്നം, അത് ആർക്കും കാണാൻ പറ്റുന്ന സ്വപ്നമാണ്. പക്ഷെ യഥാർത്ഥ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറക്കം വരാൻ പാടില്ല. ആ സ്വപ്നത്തെ കുറിച്ച് ആലോചിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പഠിച്ചോനെ എന്റെ ആ സ്വപ്നം പൂർത്തിയായിട്ടില്ലല്ലോ, എന്റെ സ്വപ്നം ഇതുവരെ പൂവണിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പാടില്ല, ഉറക്കം വരാൻ പാടില്ല. അപ്പോഴാണ് യഥാർത്ഥ സ്വപ്നം ഉണ്ടാവുക. ഈ സ്വപ്നമുള്ള ഒരാൾ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ലക്ഷ്യവുമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന് രാത്രി സമയങ്ങളിൽ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കഴിയോ? ഇങ്ങനെ ഒരു പ്രത്യേകമായ എയിമുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് 24 മണിക്കൂറും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും കളിച്ച് ജീവിക്കാൻ കഴിയോ? ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾക്ക് ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു തലമുറ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഉമ്മമാരോട് പറയാം, എങ്ങനെ നമ്മുടെ മക്കളുടെ കഴിവ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും? സ്കൂളിൽ ചേർക്കുമ്പോൾ ഏറ്റവും നല്ല സ്കൂളിൽ മക്കളെ ചേർക്കുക. ഫീസ് എവിടെ കുറവ് അവിടെ കൊണ്ടിട്ടല്ല മക്കളെ ചേർക്കേണ്ടത്. എല്ലാവരും
ബഹുഭൂരിഭാഗം ആളുകൾ എങ്ങനെ ചെയ്യാം, ഏറ്റവും കുറഞ്ഞ ഫീസ് എവിടെയാന്ന് നോക്കാം. എന്നാല് മീന് വാങ്ങുമ്പോ മത്തി ആർക്കും വേണ്ട, ഏറ്റവും കുറഞ്ഞ ഫീസാണ് മത്തിക്ക്. എല്ലാവർക്കും വേണ്ടത് അക്വറിയം, അതാണ് ഏറ്റവും നല്ല വിലയുള്ളത്. അല്ലെങ്കിൽ ആവോലയാണ് ഏറ്റവും നല്ല വിലയുള്ളത്. മാംസം വാങ്ങുമ്പോൾ എല്ലാവർക്കും വേണ്ടത് മട്ടനാണ്, അതിനാണ് ഏറ്റവും കൂടുതൽ വില. ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല, കുറച്ച് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചാലേ സ്റ്റാൻഡേർഡ് ഉണ്ടാവും എന്ന് ചിന്തിക്കുകയാണ് ചില ആളുകൾ. മത്തിക്ക് ഏറ്റവും നല്ല ആരോഗ്യത്തിന് ഉപകാരപ്രദമായ മത്സ്യം മത്തിയാണ്. ഈ ഇക്കിക എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഈ 126 വയസ്സ് വരെ അവർ എന്തുകൊണ്ട് ജീവിക്കുന്നു, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു അവരുടെ മെനുവിൽപ്പെട്ട ഒരു ഫിഷ് മത്തിയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരപ്രദമായ മത്സ്യമാണ് മത്തി, അയല എന്നതൊക്കെ. നമ്മൾക്ക് അതൊന്നും പറ്റൂല, നമ്മൾക്ക് ഏറ്റവും പ്രീമിയം മത്സ്യങ്ങൾ തന്നെ വേണം. എന്നാലും മക്കളെ സ്കൂളിൽ ചേർക്കുന്ന ഒരു വിഷയം വരുമ്പോ നമ്മൾ എന്താ ചെയ്യാം, എവിടെയാണ് ഏറ്റവും ഫീസ് കുറഞ്ഞു നോക്കും. നാട്ടിലുള്ള 10-15 സ്കൂളിൽ പോയിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസുള്ള സ്കൂളിൽ കൊണ്ടു ചേർക്കും. യാർക്കാണ് നഷ്ടം? നമ്മൾക്കാണ്. നമ്മുടെ മക്കൾക്ക് കല്യാണം കഴിയുമ്പോൾ ഒരു 100 ഭവൻ സ്വർണം ഉണ്ടാക്കി വെക്കാനല്ല നമ്മൾ അധ്വാനിക്കേണ്ടത്. പൊതുവെ നമ്മുടെ കാസർഗോഡ് ജീവിതമൊക്കെ അങ്ങനെയാണ്. കാസർഗോഡ് ഇപ്പൊക്കെ മാറി വന്നു, അൽഹംദുലില്ല, നല്ലൊരു മാറ്റം ഉണ്ട്. എല്ലാ കുടുംബവും പഠിക്കാനൊക്കെ തുടങ്ങി. എന്നാൽ കുറച്ച് മുമ്പൊക്കെ പഠിപ്പിക്കൂല, പ്ലസ് ടു കഴിഞ്ഞ് പഠനം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞു, പിന്നെ പഠിക്കേണ്ടെന്നും ആവശ്യമില്ല. നീ വീട്ടിൽ പോയി കിച്ചണിൽ പോയി ചായ വെക്കുന്ന ആളല്ലേ, നീ എന്തിന് ഡിഗ്രി ചെയ്യുന്നു എന്ന് ചോദിച്ച കാലം വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്ന ചില പാരന്റ്സ് ഉണ്ട്. അവരൊക്കെ ചിന്തിക്കാം, അവരൊക്കെ പ്രത്യേകമായി ചിന്തിക്കാം. എന്തിനു മക്കളെ പഠിപ്പിക്കുന്നു എന്ന ചിന്തയിൽ നിന്നൊക്കെ മാറി നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല അക്കാദമിക് നിലവാരമുള്ള സ്കൂളിൽ ചേർക്കാം. അക്കാദമിക നിലവാരമാണ് ഒരു സ്കൂളിന്റെ വളർച്ച എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്കൂളിൽ നമ്മൾ നമ്മുടെ മക്കളെ ചേർക്കാം. ചിലപ്പോൾ ഫീസ് കുറച്ച് കൂടുതലായിരിക്കാം, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, ആർക്ക് വേണ്ടിയാ ചോര നീരാക്കി ഗൾഫിൽ പോയി നാട്ടിൽ ബിസിനസ് ഉണ്ടാക്കി ഉറപ്പൊഴിച്ച് അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമ്മൾക്ക് വേണ്ടിയോ? നമ്മൾ ആരെങ്കിലും കബറിലേക്ക് എന്തെങ്കിലും കൊണ്ടോ? നമ്മുടെ ഉപ്പമാര് കൊണ്ടോയോ? നമ്മുടെ ഉപ്പാപ്പമാര് കൊണ്ടോയോ? നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വലിയ സമ്പന്നരായ കോടീശ്വരന്മാരൊക്കെ മരിച്ചു പോയില്ലേ, അവരാരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയോ കബറിലേക്ക്? ആരെങ്കിലും കൊണ്ടോയോ? ഒരു മനുഷ്യൻ ഒരു നയാ പൈസ കൊണ്ടുപോകില്ല, 3 കഷ്ണം തുണിയല്ലാതെ. അതുകൊണ്ട് നാളേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് മക്കൾക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വെക്കാൻ ഒരു പാരന്റ്സ് അതിനുവേണ്ടി അധ്വാനിക്കണ്ട. ഏറ്റവും നല്ല സാമ്പത്തികമായി ചെലവഴിച്ച് നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാവണം. മക്കളെ കുറിച്ച് ആശങ്കയുള്ള, മക്കൾ ഉഷാറാവണമെന്ന് ആഗ്രഹിക്കുന്ന പാരന്റ്സിനോട് ഞാൻ പറയുന്നത്, അല്ലാതെ ഇങ്ങനെ മക്കൾ വളർന്നാ മതി, കന്നുകാലികളെ പോലെ വളർന്നാ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. മക്കൾ ഉഷാറാവണം, സമൂഹത്തിന് ഉപകരിക്കണം. അങ്ങനെ ഒരു ബോധം മക്കൾക്ക് ഉണ്ടാവണം, സമൂഹത്തിന് ഉപകരിക്കുന്ന ആളായി ഞാൻ മാറണം, കുടുംബത്തിന് ഉപകരിക്കുന്ന ഒരാളായി ഞാൻ മാറണം എന്നൊരു ചിന്ത ആർക്കുണ്ടാവണം? മക്കൾക്ക് ഉണ്ടാവണം. അത് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത ഉമ്മമാർക്കും ഉപ്പമാർക്കുമാണ്. അപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ JKG നമ്മുടെ മക്കളെ ചേർത്താല് ആ JKG അവരുടെ ആനുവൽ എക്സാമിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാവും. ആ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പകർത്തി ഒരു ഫോൾഡർ ആക്കി വെക്കുക. ഇപ്പൊ ഫാത്തിമ എന്നാണെങ്കിൽ ഫാത്തിമ JKG മാർക്ക് ലിസ്റ്റ്, അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോൾഡർ ആക്കി വെച്ചു. അടുത്ത വർഷം SKG എത്തുമ്പോ ആ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് വീണ്ടും നമ്മൾ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതേ ഫോൾഡറിൽ ചേർക്കുന്നു സെക്കൻഡ് ക്ലാസ് SKG. പിന്നെ നമ്മൾ പ്രൈമറിയിൽ കയറാണ്, 1-ാം ക്ലാസ്സിലേക്ക് കയറുമ്പോ അതും എടുക്കുന്നു. അങ്ങനെ ഒരു 4-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ പാരന്റ് ഒരല്പമെങ്കിലും തലയിൽ തലച്ചോറുണ്ടെങ്കിൽ എല്ലാ പാരന്റിനും എന്റെ മകന്റെ ഭാവി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 4-ാം ക്ലാസ്സിലെത്തുമ്പോ എന്റെ കുട്ടിയുടെ പിന്നെ വൈബ് എന്താണ്, വാസന എന്താണ്, സ്കിൽ എന്താണ്, വീക്ക്നെസ് എന്താണ് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. കാരണം 4-ാം ക്ലാസ്സിലെത്തുമ്പോ കുട്ടിക്ക് ലാംഗ്വേജിൽ വെരി പോറാണ്. അപ്പൊ ലാംഗ്വേജ് പോറാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ലാംഗ്വേജിൽ ഒന്നുകിലും നമ്മൾ ആ സമയത്ത് അവർക്ക് പ്രത്യേകമായ കോച്ചിങ് കൊടുത്തിട്ട് അവളെ വളർത്തണം. എന്നിട്ട് 8-ാം ക്ലാസ്സിലെത്തുമ്പോ നല്ല കോച്ചിങ് കൊടുത്തിട്ടും അവർ വളർന്നില്ലെങ്കിലും മനസ്സിലാവണം, ഇവന്റെ വൈബ്, ഇവന്റെ വാസന, ഇവന്റെ സ്കില് ലാംഗ്വേജിലല്ല. അപ്പൊ നമ്മൾ കളം മാറ്റി ചവിട്ടണം. ഇവന് കണക്കിലൊക്കെ ഭയങ്കര ഉഷാറാണ്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ സയൻസ് എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് നമ്മൾ ഇവരെ ചേർക്കണം. കണക്കിൽ തീരെ പോരാ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലത്ത് കോഡിങ്ങിന്റെ ഒക്കെ കാലത്ത് പിടിച്ചിക്കാൻ കഴിയില്ല. ഒരു ബിസിനസ്സുകാരൻ വരെ വളർന്നു വരുന്ന AI കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അറിയാതെ കോഡിംഗ് അറിയാതെ ബിസിനസ്സിന് പോലും പിടിച്ചിക്കാൻ കഴിയില്ല. എല്ലാ വിഷയത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ചെറുപ്പത്തിലെ അവരുടെ മാർക്ക് ലിസ്റ്റുകൾ നമ്മൾ പരിശോധിക്കണം. മാർക്ക് ഇപ്പൊ കഴിഞ്ഞപ്പോ JKG നല്ല മാർക്ക് ഉണ്ടായിരുന്നു, SKG മാർക്ക് ഇല്ല. അത് ആരുടെ പ്രശ്നമായിരിക്കും? കുട്ടിയുടെ പ്രശ്നമായിരിക്കൂല, സ്കൂളിന്റെ പ്രശ്നമായിരിക്കൂല, അവൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പ്രശ്നമായിരിക്കും. SKG നല്ല മാർക്കുള്ള, JKG നല്ല മാർക്കുള്ള ഒരു കുട്ടി എന്തുകൊണ്ട് SKG എത്തുമ്പോ മാർക്ക് കുറഞ്ഞു? നിങ്ങൾ ഉടനെ ആരെ ബന്ധപ്പെടണം? ക്ലാസ് ടീച്ചറെ ബന്ധപ്പെടണം. ക്ലാസ് ടീച്ചറിൽ നിന്ന് റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ സെക്ഷൻ ഹെഡിനെ ബന്ധപ്പെടണം. സെക്ഷൻ ഹെഡിൽ നിന്ന് റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ പ്രിൻസിപ്പളിനെ ബന്ധപ്പെടണം. നമ്മുടെ മക്കളാണ്, ഇവർ നമ്മുടെ അസറ്റാണ്.
നമ്മുടെ വീടല്ല നമ്മുടെ അസറ്റ്, നമ്മുടെ ചെറുക്കള ടൗണിലുള്ള ബിൽഡിംഗ് അല്ല നമ്മുടെ അസറ്റ്, നമ്മുടെ വീട്ടിലുള്ള ലക്ഷറിയസ് വാഹനങ്ങളല്ല നമ്മുടെ അസറ്റ്, നമ്മുടെ അസറ്റ് നമ്മുടെ മക്കളാണ്. ഈ മക്കളെ കുറിച്ചാണ് കൂടുതൽ കൺസേൺ ഉണ്ടാവേണ്ടത്. അതല്ലാതെ വണ്ടിക്ക് ചെറിയൊരു സ്ക്രാച്ച് വീഴുമ്പോ ടെൻഷൻ അടിച്ച് അവിടെ വീഴലല്ല. വണ്ടിക്ക് സ്ക്രാച്ച് വീണാല് ഒരു 5000 കൊടുത്ത ശരിയാക്കി തരും. മക്കൾക്ക് സ്ക്രാച്ച് വീണാൽ ആര് ശരിയാക്കി തരും? നമ്മുടെ മക്കൾക്ക് ഒരു പരിക്ക് പറ്റിയാൽ ആര് ശരിയാക്കി തരും? അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിലുള്ള, രണ്ടാം ക്ലാസ്സിലുള്ള, മൂന്നിലുള്ള, നാലിലുള്ള അവരുടെ എല്ലാ പ്രോഗ്രസ് കാർഡും നമ്മളൊന്ന് റിപ്പോർട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ ഭാവി നാലാം ക്ലാസ്സിൽ വെച്ച് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയും. പക്ഷേ അതൊരു കൺക്ലൂഷൻ അല്ല. എട്ടാം ക്ലാസ്സിൽ വെച്ചാണ്, എട്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോ ഒരു പാരന്റ് തീരുമാനിക്കണം, എന്റെ മകന് സയൻസ് എടുക്കണോ, എഞ്ചിനീയറിംഗിന് പോകണോ, പിന്നെ ലാംഗ്വേജിന്റെ ഭാഗത്ത് പോകണോ, ഹിസ്റ്ററിയിൽ പോകണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിസം വേണോ, ഏത് മേഖലയിൽ പോകണമെന്ന് എട്ടാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു പാരന്റ് തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിച്ചാ പോരാ. സയൻസ് ആണെങ്കിൽ സയൻസിൽ നമ്മുടെ നാട്ടിൽ ഹയർ സെക്കൻഡറി ഏറ്റവും നല്ല പഠിപ്പിക്കുന്ന സ്കൂൾ ഏതാണ്? നമ്മുടെ നാട്ടിലില്ല, മംഗലാപുരം അവിടെ എവിടൊക്കെ ആണെങ്കിൽ പഠിപ്പിക്കാൻ, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ എനിക്കറിയാം. ചെറുക്കളയിലുണ്ട്, കൊയിലാണ്ടിയിൽ പോയിട്ട് മക്കളെ പഠിപ്പിക്കുന്ന, വീടടക്കം അവിടെ മാറി ക്വാർട്ടേഴ്സ് എടുത്ത് അവിടെ താമസിച്ച് മക്കളെ പഠിപ്പിക്കുന്ന പാരന്റ്സ് ഉണ്ട്. മംഗലാപുരത്തേക്ക് ഫ്ളാറ്റ് മാറി, അതൊക്കെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള ആളുകൾക്ക് ചെയ്യാം. ഇനി സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഇല്ലാത്ത ആളുകളാണെങ്കിലോ, അവരെ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ക്യാമ്പസ് ഏതാണ്? അവിടെ ധാർമ്മികത കൂടി ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഇന്നത്തെ ക്യാമ്പസ് എന്ന് പറയുന്നത് മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു ലോകമാണ്. എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ്. ഉപ്പാക്കന്ത് ബന്ധം, നിങ്ങൾ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്? എന്റെ വസ്ത്രം മൈ ചോയ്സ്, നിങ്ങൾ ആരാ ചോദ്യം ചെയ്യാൻ? എന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഞാൻ പോകും, നിങ്ങൾ ആരാ ചോദ്യം ചെയ്യാൻ? ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ക്യാമ്പസുകളുണ്ട്, ക്യാമ്പസ് രാഷ്ട്രീയങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ പാരന്റ്സിന് കഴിയണം. ഇതൊന്നും തിരിച്ചറിയാതെ ഏതെങ്കിലും ക്യാമ്പസിൽ നീ പോന്നിട്ടാണ് പോയിക്കോളി എന്ന് പറഞ്ഞ് മക്കളെ ചേർത്താൽ മക്കൾ നമ്മൾക്ക് അസറ്റായിട്ട് തിരിച്ചു കിട്ടൂല. അതിന് പകരം അസത്തായിട്ടാണ് തിരിച്ചിട്ടുക. അസറ്റും അസത്തും രണ്ടും രണ്ടാണ്. അസറ്റ് വേറെ, അസത്ത് വേറെ. അസത്തായിട്ടാണ് നമ്മൾക്ക് തിരിച്ചിട്ടുക. അതുകൊണ്ട് മക്കളുടെ എട്ടാം ക്ലാസ്സിലെത്തുമ്പോ പാരന്റ്സിന് കൃത്യമായ ബോധം ഉണ്ടാവണം. എവിടെയാണ്, എന്താണ് നമ്മുടെ മക്കൾ പ്ലസ് വണ്ണിന് എവിടെ ചേരണം, ഇതൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മുടെ മക്കളെ വളർത്തണം. ആരാ ഇതൊക്കെ ചിന്തിക്കാറുള്ളത്? ആരാ പാരന്റ്സ് മീറ്റിങ്ങിന് പോകാറുള്ളത്? ആരാ പ്രോഗ്രസ് കാർഡ് ചിന്തിക്കാറുള്ളത്? ആർക്കാ മക്കളെ കുറിച്ച് ഒരു സ്വപ്നമുള്ള ആളുകളാരാ? വെറുതെ ഇങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി എന്നല്ലാതെ ഒരു കൃത്യമായ ഒരു അജണ്ടയോടുകൂടി മക്കളെ വളർത്തുന്നവർ ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ സമയം അവസാനിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ കുറെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയാണ്, നിങ്ങള് നമ്മളെ കുടുംബം മാത്രം നോക്കി, എന്റെ വീട്ടുകാരെ മാത്രം നോക്കിയാ പോരാ. എന്റെ അഞ്ചന്റെ മക്കൾ എന്റെ മക്കളെ പോലെയാ, എന്റെ ജ്യേഷ്ഠന്റെ മക്കൾ എന്റെ മക്കളെ പോലെയാ. അവരുടെയൊക്കെ വളർച്ച എന്റെ മക്കളെ പോലെ ഞാൻ ആഗ്രഹിക്കണം. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് വാനില് പോയപ്പോ അവിടെയുള്ള ഒരു നാട്ടുകാര് പരിപാടി സംഘടിപ്പിക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, ഈ നാട്ടിൽപ്പെട്ട ഒരാളും യാചിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇവര് കളക്ഷൻ നടത്തി നാട്ടിലുള്ള ആളുകളെ റിലീഫ് ഫണ്ട് കൊടുത്തിട്ട് അവരെ എന്ത് ചെയ്യാ, സംരക്ഷിക്കുക. വളരെ നല്ല തീമല്ലേ? അതേപോലെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ഈ കുഞ്ഞുട്ടിക്ക എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ഒരാള് യാചനയുമായിട്ട് അങ്ങ് കാസർഗോഡ് പോവാണ്. ഏടാ നിന്റെ നാട് ചെർക്കള, നിന്റെ കുടുംബം ഏതാ, ഇന്നാലെ കുടുംബം. നമ്മുടെ നാട്ടിന്റെ അപമാനല്ലേ ഇത്? നമ്മുടെ കുടുംബത്തിന് നാട് കടല്ലേ? എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ മേഖലയും ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചനയ്ക്ക് പോകാൻ പാടില്ല. ഇതേ ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാല്, അവർക്കൊരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് എല്ലാ മാസത്തിലും അവരെന്ത് ചെയ്യും, അവരുടെ കാരണം അവരെ ഏൽപ്പിക്കും. എന്നിട്ട് ആ നാട്ടിൽ ഏതെങ്കിലും, ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായാല് ഉടനെ തന്നെ ആ ഫണ്ട് ഉപയോഗിച്ച് സാമ്പത്തികമായി തകർന്ന ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവർ റീകവർ ചെയ്യും. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ, ഒരാള് തകർന്ന കൈകൊട്ടിച്ചിരിക്കലാണ്. അത് സ്വന്തം ജ്യേഷ്ഠനാണെങ്കിൽ വരെ ബാക്കിൽ നിന്നിട്ട് കൈകൊട്ടിച്ചിരിക്കലാണ് നമ്മുടെ ഒക്കെ സ്വഭാവം. പിന്നെ എങ്ങനെ നമ്മൾ വളരും? നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ തകർന്നാൽ പിന്നിൽ നിന്നിട്ട് ഒളിഞ്ഞിരുന്നിട്ട് കൈകൊട്ടിച്ചിരിക്കല പല ആളുകളും. അങ്ങനെ ചെയ്യരുത്. ഒരാൾ തകരുമ്പോ അവരൊക്കെ സമൂഹത്തിന്റെ അസറ്റല്ലേ? സമ്പത്താണെങ്കിൽ സമൂഹത്തിന് വിനെ മുതൽക്കൂട്ടല്ലേ അവർക്ക് സമ്പത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞാല്? അത്തരം ആളുകളെ നമ്മുടെ സമ്പത്ത് കൊണ്ട് താങ്ങി നിർത്താൻ നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് കുടുംബബന്ധമായിട്ട് മാറുക, അല്ലെങ്കിൽ പിന്നെന്ത് കുടുംബബന്ധം? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബന്ധത്തിന്റെ പ്രാധാന്യം നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. കൂടുതൽ സമയങ്ങളൊന്നും സംസാരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. വളരെ പ്രധാനമായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മെസ്സേജ്, നമ്മൾക്ക് റെസ്പെക്ട് കിട്ടണമെങ്കിൽ, സമൂഹത്തിൽ നിന്ന് റെസ്പെക്ട് കിട്ടണമെങ്കിൽ, നമ്മൾ മക്കൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ്, വാട്ട് യു ഗീവ് എന്നുള്ളതാണ്, നോട്ട് വാട്ട് യു ഗെറ്റ്. നീ എന്ത് നേടി എന്നത് സമൂഹത്തിൽ നിന്ന് ഒരു റെസ്പെക്ടും നിനക്ക് വാങ്ങിത്തരൂല. വാട്ട് യു ഗീവ്, നീ സമൂഹത്തിന് എന്ത് കൊടുത്തു അതാണ് റെസ്പെക്ട് കിട്ടുക. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ
ചെറുപ്പത്തിലൊക്കെ നല്ല കുറ്റക്കേടും കളിച്ച ആളുകളായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്താം. നമ്മുടെ മക്കളൊക്കെ സൈലന്റ് ആയിട്ട് വളർത്താം. ഏ, എങ്ങോട്ട് പോകണ്ട, രാഷ്ട്രീയം വേണ്ട, സംഘടന വേണ്ട, പ്രവർത്തനം വേണ്ട, ഇങ്ങനെ മുണ്ടാണ്ട് പോയിട്ട് മുണ്ടാണ്ട് വരണം. അങ്ങനെയുള്ള ആളുകൾ എവിടെയും വളരൂല. കുറച്ചൊക്കെ കുറ്റക്കേടും രാഷ്ട്രീയം പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിലേ നേതൃസ്ഥാനത്ത് എത്തുള്ളൂ. അങ്ങനെയൊക്കെ വേണം. നമ്മുടെ മക്കൾ സ്മാർട്ട് ആവണം. സ്കൂളിൽ തന്നെ, ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടികളിൽ ഒന്നാം റാങ്ക് ഹോൾഡേഴ്സ് അല്ല നേതാക്കന്മാരാവല്. റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ എവിടെങ്കിലും ഏതെങ്കിലും ജോലി ചെയ്ത് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും. നേരെ മറിച്ച് ബാക്ക് ബെഞ്ചേഴ്സ് ആയ വലിയ റാങ്ക് ഒന്നും ഇല്ല, അവരൊരു മിഡിൽ മാർക്ക് വാങ്ങിച്ചിരുന്ന ആളുകളായിരിക്കും പൊളിറ്റിക്സിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സിലൊക്കെ വളരെ മുന്നേറ്റുണ്ടാക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും. എന്തുകൊണ്ട്? അവർ സ്മാർട്ടാണ്. അവർക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും. അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? അവരിതൊക്കെ തരണം ചെയ്ത് ജീവിച്ചവരാ. എന്ന സാധുവായൊരു ബുക്കുവമായി ജീവിച്ച ആളുകളോ അവരെപ്പോഴും 10,000 സാലറിക്ക് ഏതെങ്കിലും ജോലി ചെയ്ത് അതേപോലെ തിരിച്ചു വരും. ആരും അറിയാതെ ഭൂമിക്ക് പോലും വേദനിപ്പിക്കാതെ അവർ മരിച്ചു. അങ്ങനല്ല, നമ്മൾ സമൂഹത്തിന് ഉപകാരമുള്ള ആളുകളെ മാറി. ഇനി നമ്മൾ നോക്ക്, ഈ കുടുംബം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക. നീ എന്ത് കൊടുത്തു എന്നതാണ് നിനക്ക് ഇപ്പൊരു റെസ്പെക്ട് കിട്ടുക. സമ്പത്ത് ഉണ്ടെങ്കിൽ സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് റെസ്പെക്ട് കിട്ടുക. മണി, പിന്നെ നിന്റെ കയ്യിൽ ഇൽമുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, അത് നീ സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് നിനക്ക് റെസ്പെക്ട് കിട്ടുക. പെൺകുട്ടികളുണ്ടാവും അവിടെ, ഇൻസ്റ്റാഗ്രാമിൽ തുള്ളിച്ചാടുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവും അവിടെ, നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് ആളുകളുടെ ഫോളോവേഴ്സ് ലൈക്ക് കിട്ടാൻ വേണ്ടിട്ട് തുള്ളിച്ചാട്ട് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അത് നിനക്ക് ഒന്നും വാങ്ങി തരൂല. നിനക്ക് അള്ളാഹുവിന്റെ അടുത്തു നിന്നും സമൂഹത്തിൽ നിന്നും റെസ്പെക്ട് കിട്ടണമെങ്കിൽ, നിനക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അറിവുണ്ടെങ്കിൽ നല്ല വീഡിയോസ് ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന് അയച്ചു കൊടുക്കുന്നു. നിന്റെ നോളജ്, നിന്നിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ, നിനക്ക് നല്ല കേക്ക് ഉണ്ടാക്കാൻ അറിയാം, നല്ല റെസിപ്പി വെച്ചിട്ട് നീ എന്ത് ചെയ്യും, ഒരു വീഡിയോ ഉണ്ടാക്കി അയച്ചു കൊടുക്കുക, അത് നിനക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. നേരെ മറിച്ച് നീ തുള്ളിച്ചാടിയത് കൊണ്ട് എന്തിട്ടാനാ, 4 ചെറുപ്പക്കാർ പൂവാലന്മാർ വായ നോക്കുന്ന കുട്ടികളൊന്നും ലൈക്ക് അടിച്ചു പോകുന്നല്ലാതെ അബ്രിന് ഉപകാരം ഉണ്ടാവില്ല, ആഹ്റത്തിന് ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ ആഹ്റത്തിന് ഉപകാരം ഉണ്ടാവണമെങ്കിൽ നിന്റെ എഡ്യൂക്കേഷൻ, നിനക്കുള്ള വിവരം, അത് എന്തായിക്കോട്ടെ, ദീനായിക്കോട്ടെ, ബൗദ്ധികമായിക്കോട്ടെ, അത് സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ നീ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിനക്ക് ഇൽമു ഇല്ല, പൈസ ഇല്ല, സമയമുണ്ടോ? സമയമുണ്ടെങ്കിൽ വൃദ്ധരായ വയസ്സന്മാരായ ഉമ്മമാരുടെ അടുത്ത് പോവുക, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക. എനിക്ക് സമയം അനുവദിച്ച് തരുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ലെങ്കിൽ ഞാൻ ഉപസംഹരിക്കാം. അപ്പോ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇന്ന് തുടങ്ങിയത് യാസീനിലൂടെ, യാസീനിലൂടെയാണ് നമ്മൾ തുടങ്ങി. ആ യാസീനോട് തുടങ്ങുന്നതിനൊരു അർത്ഥമുണ്ട്. എന്തുകൊണ്ട്? ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല ബന്ധം, മരിച്ചാലും അവരുമായുള്ള ബന്ധം നമ്മൾ തുടരണം. അതാണ് യാസീന്റെ അർത്ഥം. റബ്ബന ഗഫിർ ലനാ വൽ ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ, സബഖൂനാ ബിൽ ഈമാൻ, നിങ്ങളെക്കാളും മുമ്പ് മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. അതിനർത്ഥം എന്താ? മരിച്ചാൽ അവരുമായുള്ള ബന്ധം തീർന്നിട്ടില്ല, ബന്ധം തുടരണം. ആ ബന്ധം തുടർന്നതാണ് നമ്മൾ ആദ്യമായി യാസീൻ ഒരു ആർക്ക്, നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി ഒരു യാസീൻ അത് ദുആ ചെയ്തു. അവർക്ക് എത്ര സന്തോഷം ഉണ്ടാവും. മക്കളൊന്ന് ആമീൻ പറയുമ്പോ, മക്കളൊന്ന് ദുആ ചെയ്യുമ്പോ അവരുടെ ഖബറിലെത്ര രക്ഷപ്പെടൂലേ. ഒരു യാസീൻ ഓതി ഒരു ചെടിയുടെ ഇല, അസ്തഗ്ഫിറുല്ലാഹ്, ഒരു ചെടിയുടെ ഇല ഖബറാണിക്ക് ദുആ ചെയ്താൽ ഖബറാണി രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 5 നേരം നിസ്കരിക്കുന്ന മക്കൾ ദുആ ചെയ്താൽ അവർക്ക് ബെനിഫിറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ബന്ധം നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, മരിച്ചതിന്റെ ശേഷവും തുടരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളുടെ മനോഹരമായ ഈ ബന്ധം, ഈ ഫാമിലി മീറ്റ് ഏതായാലും നിങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഇത് കഴിഞ്ഞ് അവസാനം, ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എന്ത് നേടി, ഈ പരിപാടി കൊണ്ട് എന്തുണ്ടായി എന്ന ചോദ്യം ഉണ്ടാവരുത്. എന്തെങ്കിലും ഉണ്ടാവണം, ഉപകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്സിക്കും ബിദ്ദുആ. ജസാകുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.